ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഡോക്ടർ അശ്വിൻ ജയകൃഷ്ണൻ, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ, ഐ വി എഫ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജൻ, കെ ജെ കെ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പുവർ ക്വാളിറ്റി എംബ്രിയോസിനെ കുറിച്ചാണ്. പലപ്പോഴും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഐ വി എഫിലൂടെ ഏർപ്പെട്ട ഒരാൾക്ക് അവരുടെ ഐ വി എഫ് സക്സസ് ആവാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോസ് എന്ന് പറയുമ്പോഴത്തേക്കും പുവർ ക്വാളിറ്റി എംബ്രിയോസ് ഫോം ആകുവാണ്. റിപ്പീറ്റഡ് സൈക്കിൾസിൽ നമുക്ക് എംബ്രിയോ ക്വാളിറ്റി ബെറ്റർ ആകുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി എംബ്രിയോ വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ബേസിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് പുവർ ക്വാളിറ്റി എംബ്രിയോസ് ഫോം ആകുന്നു, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള രീതിയിലും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്പർ വൺ കോസ് ഓഫ് പുവർ എംബ്രിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏജ് ആണ്. 40 ആൻഡ് അബവ് ഏജ് ഗ്രൂപ്പ് എടുക്കുമ്പോഴത്തേക്കും എംബ്രിയോയുടെ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ റിസർവും എഗ്ഗിൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കുമ്പോൾ തന്നെ മോർഫോളജിക്കലി എഗ് ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ അതിൽ ചെറിയ രീതിയിൽ മൈക്രോസ്കോപ്പിക് എറേഴ്സും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇതുള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു 40 ഏജ് അബവ് കഴിഞ്ഞൊരാൾ എംബ്രിയോ അല്ലെങ്കിൽ എഗ് ക്വാളിറ്റി വിൽ നോട്ട് ബി ദ സെയിം ആസ് കമ്പയർ ടു എ യങ്ങർ ഏജ് ഗ്രൂപ്പ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എംബ്രിയോ ക്വാളിറ്റി ഫോം ചെയ്തതിലും ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരാനുണ്ട്. എല്ലാവർക്കും ഉള്ള രീതിയിലാണെന്നില്ല, പക്ഷേ ഒരു പക്ഷേ നിങ്ങൾക്കൊരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്, ഒരു പുവർ എംബ്രിയോ ഫോം ചെയ്ത ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇതൊരു കാരണമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു കോസ് എന്ന് പറഞ്ഞാൽ AMH ആണ്. AMH ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഒവേറിയൻ റിസർവിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ്. ഈ AMH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഓവറീസ് നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഓവറീസിൻ്റെ നാച്ചുറലി ഹെൽത്തി ഫോളിക്കിൾസിൻ്റെ ഒരു അസസ്മെൻറ്റും കൂടിയാണ് ഈ AMH ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ പ്രീമച്ചർ ഒവേറിയൻ ഫെയിലർ അഥവാ ഓവറിയുടെ ഫംഗ്ഷനിങ് നേരത്തെ നിന്നു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏജ് കൂടി അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് കുറഞ്ഞു വരികയാണെങ്കിലോ AMH വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം എഗ്സ് കിട്ടാൻ സാധ്യതയുണ്ട്, എത്രത്തോളം എംബ്രിയോസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ അനദർ മെയിൻ കോസ് ഓഫ് പുവർ എംബ്രിയോ ക്വാളിറ്റി ഈസ് എൻഡോമെട്രിയോസിസ്. ഒരു നല്ല ശതമാനം ആൾക്കാരിൽ നമ്മൾ ഐ ബി എഫ് ചെയ്യുമ്പോഴത്തേക്കും മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നമ്മൾ എഗ്സ് ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ എംബ്രിയോ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാ എഗ്സും നമ്മൾ യൂസ് ചെയ്യുന്ന എഗ്സ് ഫൈനലി ഒരു എംബ്രിയോ സ്റ്റേജിലോട് മാറത്തില്ല. നമ്മൾ എഗ്സിൻ്റെ അകത്തോട്ട് ഇക്സി വഴി സ്പേംസിന് ഇഞ്ചക്ട് ചെയ്യുക അല്ലെങ്കിൽ കൺവെൻഷനൽ ഐ ബി എഫ് വഴി സ്പേംസ് ആഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ ആ ഐ ബി എഫ് മീഡിയയിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് ഉള്ള പേഷ്യൻസിൻ്റെ എഗ് ഒരുപാടെണ്ണം കിട്ടിയാൽ പക്ഷേ എല്ലാ എഗ്സും എംബ്രിയോ സ്റ്റേറ്റിലോട്ട് മാറത്തില്ല. അപ്പോൾ എൻഡോമെട്രിയോസിസ് ഒരു വളരെ കോമൺ ഒരു കോസ് ആണ് പുവർ എംബ്രിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്. എംബ്രിയോ ക്വാളിറ്റി നമുക്ക് 100% ഒരു മോർഫോളജിക്കൽ അസസ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ ഇല്ല. നമ്മൾ എംബ്രിയോ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കുവാണ് അതിൽ എന്തെങ്കിലും ചെറിയ അതിൻ്റെ സൈഡ് ബോർഡേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ മോർഫോളജിക്കലി ഉള്ള ഷേപ്പും കാര്യങ്ങളും നോക്കുമ്പോഴെല്ലാം ഓക്കെ ആണോ അല്ലെങ്കിൽ അതിൽ ഫ്രാഗ്മെൻറ്റേഷൻ ചെറിയ പൊട്ടൽ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റും. പക്ഷേ ഇതിലെല്ലാം അതിൻ്റെ ഒരു അസസ്മെൻറ്റ് ഗ്രേഡിൽ മൊത്തത്തിൽ എല്ലാത്തിലും ഒരു എറർ ഉണ്ടെങ്കിലാണ് പുവർ എംബ്രിയോ ക്വാളിറ്റി എന്നൊരു ടേം നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്തതായി എങ്ങനെ ഒരു പുവർ എംബ്രിയോ ക്വാളിറ്റി പേഷ്യൻറ്റ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡിഫർ ചെയ്യാം അല്ലെങ്കിൽ ഒരു നല്ല എംബ്രിയോ എങ്ങനെ ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ്. പല രീതിയിൽ ഐ വി എഫ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഒരേ പ്രോട്ടോക്കോൾ അല്ല എല്ലാ പേഷ്യൻസിനും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ആർ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ. സോ ഇഫ് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോളിൽ ഒരു ഐ വി എഫ് എംബ്രിയോ പുവർ എംബ്രിയോ ആണ് ഫോം ചെയ്തത് ഉണ്ടെങ്കിൽ നമുക്ക് എംബ്രിയോ ലൈക്ക് യു ക്യാൻ ചേഞ്ച് ദ ഐ വി എഫ് പ്രോട്ടോക്കോൾ ആൻഡ് സീ ടു സീ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ബെറ്റർ എംബ്രിയോ, അങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് മേ ബി ഒരു നല്ല ക്വാളിറ്റി മെഡിക്കേഷൻസ് കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയ മെഡിക്കേഷൻസ് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി എഗ്സ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ആ എഗ്സ് ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഗെറ്റ് എ ബെറ്റർ എംബ്രിയോ. പിന്നെ യു ക്യാൻ ജസ്റ്റ് ട്രൈ, അഫ്കോഴ്സ് ഐ ബി എഫിൻ്റെ ഒരു മെയിൻ സോഴ്സ് അല്ലെങ്കിൽ മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് ഐ ബി എഫ് ലാബാണ്. ഐ ബി എഫ് ലാബിലെ എൻവയോൺമെൻറ്റ്, ഐ ബി എഫിൻ്റെ ആ ലാബിലുള്ള എയറിൻ്റെ വോളറ്റൈൽ കമ്പോണൻസ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയയുടെ pH ഇതെല്ലാമാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ ഒരു ലെവൽസ്, കോൺസെൻട്രേഷൻ ലെവൽസ്, ഇതെല്ലാമാണ് ഐ ബി എഫിൻ്റെ മീഡിയയുടെ ഒരു ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരേ ബാച്ചിൽ ചിലപ്പോൾ നല്ലൊരു ഐ ബി എഫിൻ്റെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു ഐ ബി എഫ് മീഡിയ കൊണ്ടുവരാനോ സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ ഐ ബി എഫ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ യു ക്യാൻ ട്രൈ എ ഡിഫറെൻറ്റ് വേ ഓർ ഡിഫറെൻറ്റ് ലാബ് ടു സീ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ബെറ്റർ റിസൾട്ട്. അഫ്കോഴ്സ് എവറി സൈക്കിൾ ഒരേ നല്ലൊരു ലാബ് എൻവയോൺമെൻറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ലാബിൽ ഉണ്ടാക്കുന്ന ആ യുട്രൈൻ എൻവയോൺമെൻറ്റ് ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് നമ്മൾ ഐ വി എഫ് ലാബ് മീഡിയയിലൂടെ ഉദ്ദേശിക്കുന്നത്. മേ ബി ഇഫ് യു ഹവ് ഫെയിൽഡ് ഇൻ വൺ സൈക്കിൾ ഡസൻ മീൻ വീണ്ടും അടുത്തൊരു സൈക്കിൾ ഇങ്ങനെ വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് സൈക്കിൾസിലായിരിക്കും അറിയാൻ സാധിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ എംബ്രിയോ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ബെറ്റർ ഫോർമേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ. സോ ഇതെല്ലാമാണ് എംബ്രിയോ ക്വാളിറ്റി അല്ലെങ്കിൽ പുവർ എംബ്രിയോ ക്വാളിറ്റി ഉള്ള പേഷ്യൻസിനെ എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം അല്ലെങ്കിൽ ബെറ്റർ എംബ്രിയോ ഫോം ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ബ്രീഫ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് പോസ്റ്റ് യുവർ ക്വസ്റ്റ്യൻസ് ബിലോ ആൻഡ് കീപ് സപ്പോർട്ടിങ് അവർ ചാനൽ. താങ്ക് യു.